ഹായ് ഓൾ വെൽക്കം ടു ടു ടി ടൂട്ട് എ ഇ ലേൺ ബിറ്റ്വീൻ ട്യൂട്ട് ആൻഡ് ട്യൂ ടി ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജി എം എ ഡബ്ല്യു പവർ സോഴ്സസിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ജി എം എ ഡബ്ല്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ് അപ്പോൾ ഈ ഗ്യാസ് മെറ്റൽ ആർക്ക് വെൽഡിങ്ങിൽ ഉപയോഗിക്കുന്ന പവർ സോഴ്സുകളെ അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതെന്താണെന്നുള്ളത് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം അതിൽ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പവർ സോഴ്സ് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പവർ സോഴ്സുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ജി എം എ ഡബ്ല്യു അതിൻ്റെ മുന്നേ ഞാനൊരു കാര്യം പറയാം ഈ ഒരു ജി എം എ ഡബ്ല്യു എന്ന് പറഞ്ഞൊരു വെൽഡിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിൽ ഒരുപാട് എക്യുപ്മെൻസുകളുണ്ട് അല്ലേ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ട്രാൻസ്ഫോമർ ഉണ്ട് അതുപോലെ തന്നെ ഒരു വയർ ഫീഡർ യൂണിറ്റ് ഉണ്ട് പിന്നെ വയർ ഇലക്ട്രോഡിക് വയറിൻ്റെ സ്പൂളുണ്ട് നമുക്ക് വെൽഡ് ചെയ്യാൻ ആവശ്യമുള്ള ഗണ്ണ് അല്ലെങ്കിൽ വെൽഡിംഗ് ഉണ്ട് പിന്നെ ഷീൽഡിങ്ങിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഗ്യാസ് സിലിണ്ടേഴ്സ് അതിൻ്റെ ആക്സസറീസ് അങ്ങനെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് ചേർന്നാണ് ഈ ഒരു ജി എം എ ഡബ്ല്യു എന്ന് പറയുന്നത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ് പവർ സോഴ്സസ് അപ്പോൾ ആദ്യം തന്നെ ഈ പവർ സോഴ്സസിൻ്റെ ജോലി അല്ലെങ്കിൽ അത് ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് നോക്കണം അപ്പോൾ നമ്മൾ എസ് എം എ ഡബ്ല്യു പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ എസ് എം എ ഡബ്ല്യുയിൽ ആ വെൽഡിംഗ് ട്രാൻസ്ഫോമർ എന്തായിരുന്നു ചെയ്തിരുന്നത് നമ്മളൊരു സപ്ലൈ കൊടുത്തു നമ്മളൊരു വീട്ടിലുള്ളൊരു ഡൊമസ്റ്റിക് സപ്ലൈ കൊടുത്തു അതിലുള്ള ആ സപ്ലൈൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ് അവിടെ ഒരു ഹൈ വോൾട്ടേജ് ലോ കറണ്ട് സപ്ലൈ ആണ് നമ്മൾ കൊടുത്തതെങ്കിൽ നമുക്ക് വെൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഹൈ കറണ്ട് ലോ വോൾട്ടേജ് സപ്ലൈ ആക്കി തരുകയാണ് ആര് ചെയ്തത് എസ് എം എ ഡബ്ല്യൂലെ ആ ട്രാൻസ്ഫോമർ അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ബേസിക് ആയിട്ട് പറയുകയാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമുക്ക് ചെയ്തിരുന്നത് ഇൻ കേസ് ജി എം എ ഡബ്ല്യുവിന് നമ്മൾ പറയുകയാണെങ്കിൽ ജി എം എ ഡബ്ല്യൂൻ്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ എന്താണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു പവർ മെയിൻ സപ്ലൈനെ മെയിൻ പവർ സപ്ലൈനെ നമുക്ക് ആവശ്യമുള്ള പവർ സപ്ലൈ ആക്കി തരുക നമുക്ക് ആവശ്യമുള്ള പവർ സപ്ലൈ ഏതാണ് നമുക്ക് ആവശ്യമുള്ള പവർ സപ്ലൈ ജി എം എ ഡബ്ല്യുവിന് ആവശ്യമുള്ളത് ഏതാണ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഡി സി ആണ് ഏതാണ് കോൺസ്റ്റൻ്റ് വോൾട്ടേജ് ഡി സി വെൽഡിംഗ് സപ്ലൈ ആക്കി തരുന്ന ജോലിയാണ് ഈ ഒരു ജി എം എ ഡബ്ല്യു പവർ സോഴ്സസിന് ഉള്ളത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഡി സി ആണെന്ന് പറഞ്ഞല്ലേ ഡി സി ആണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു എന്തുണ്ടാവും പോസിറ്റീവും ഉണ്ടാവും ഒരു നെഗറ്റീവ് ടെർമിനലും ഉണ്ടാവും അപ്പം നമുക്കറിയാം നമ്മൾ ഡി സി റെക്ടിഫയർ ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ചതാണ് എസ് എം എ ഡബ്ല്യുലെ ഡി സി മെഷീൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഈ രണ്ട് ടെർമിനലുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു സ്വാഭാവികമായിട്ട് എന്തുണ്ട് പൊളാരിറ്റി ഉണ്ട് അല്ലേ ഡി സി മെഷീൻസിന് പൊളാരിറ്റി ഉണ്ട് അങ്ങനെയാണ് രണ്ട് പൊളാരിറ്റി ഉണ്ടല്ലോ ഏതൊക്കെയായിരുന്നു യെസ് ഡി സി ഇപിയും അതുപോലെ തന്നെ ഡി സി ഇ എനും അതായത് ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവും ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവും നമ്മൾ ഇലക്ട്രോഡിൻ്റെ ഏത് ടെർമിനലായിട്ടാണോ കണക്ട് ചെയ്യുന്നത് അത് വെച്ചിട്ടായിരുന്നു രണ്ട് പൊ പൊളാരിറ്റികൾ നമ്മൾ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ജി എം എ ഡബ്ല്യുയിൽ ഉപയോഗിക്കുന്ന പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ റിവേഴ്സ് പൊളാരിറ്റി അല്ലെങ്കിൽ ഡി സി ഇ പി എന്ന് പറയും ഏതാണ് ഡി സി ഇ പി അല്ലെങ്കിൽ റിവേഴ്സ് പൊളാരിറ്റിയാണ് നമ്മൾ ജി എം എ ഡബ്ല്യു പവർ സോഴ്സസിൽ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റുകളാണ് ഏതൊക്കെ ഒന്ന് ജി എം എ ഡബ്ല്യുയിൽ ഉപയോഗിക്കുന്ന പവർ സോഴ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഡി സി ആണ് ഓക്കെ കോൺസ്റ്റൻ്റ് വോൾട്ടേജ് ആണ് അതൊരു ഡി സി സപ്ലൈ ആയിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട് ഡി സി ആയിരിക്കും പിന്നെ അതിൽ തന്നെ നമ്മൾ എടുക്കുന്നത് ഡി സിയിലെ റിവേഴ്സ് പൊളാരിറ്റിയാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഓക്കെ ആണല്ലോ ഇനി ഈ ഒരു പവർ സോഴ്സസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് സ്വഭാവം വെച്ചിട്ട് നമ്മളിങ്ങനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം കോൺസ്റ്റൻ്റ് കറണ്ടും അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് വോൾട്ടേജും രണ്ട് ക്യാരക്ടറിസ്റ്റിക്സുകളാണ് അല്ലെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സുകളാണ് ഏതൊക്കെ ഒന്ന് കോൺസ്റ്റൻറ് കറണ്ടും അതുപോലെ തന്നെ കോൺസ്റ്റൻറ് വോൾട്ടേജും ഈ കോൺസ്റ്റൻറ് കറണ്ടിനെ തന്നെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ് ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഇനി കോൺസ്റ്റൻറ് വോൾട്ടേജിനെ വിളിക്കുന്ന വേറൊരു പേരാണ് ഫ്ലാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് അപ്പോൾ ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചിട്ട് നമുക്ക് ആയിട്ട് പഠിക്കേണ്ടതുണ്ട് അപ്പോൾ എന്തിനാണ് ഈ കോൺസെൻറ് കറണ്ടും എന്തിനാണ് ഈ കോൺസ്റ്റൻറ് വോൾട്ടേജും ഇതിലേതെങ്കിലും ഒന്ന് പോരെ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ ഒരുപാട് വെൽഡിംഗ് പഠിക്കുന്നുണ്ട് ഏതൊക്കെ എസ് എം എ ഡബ്ല്യു പഠിക്കുന്നുണ്ട് ജി എം എ ഡബ്ല്യു പഠിക്കുന്നുണ്ട് ജി ടി എ ഡബ്ല്യു പഠിക്കുന്നുണ്ട് എഫ് സി എ ഡബ്ല്യു പഠിക്കുന്നുണ്ട് എസ് എ ഡബ്ല്യു ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു ഇത് ആർക്ക് ഇലക്ട്രിക് ആർക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന വെൽഡിങ്ങുകളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള പവർ സോഴ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെ ഉപയോഗിക്കേണ്ട കാര്യം എന്താ അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് ആയിട്ട് പോകുന്നതിൻ്റെ മുന്നേ ഈ ഒരു കറണ്ടും വോൾ അതായത് കോൺസ്റ്റൻറ്റ് കറണ്ടും കോൺസ്റ്റൻ്റ് വോൾട്ടേജും ഇങ്ങനെ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പവർ സോഴ്സുകളൊക്കെ ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്താന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ചെറിയൊരു ടോപ്പിക്കിലേക്കൊന്ന് ഡൈവേർട്ട് ചെയ്തു പോകാം ആ ടോപ്പിക്കാണ് ആർക്ക് ലെങ്ത്തും അതിൻ്റെ എഫക്ട്സും അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കോൺസ്റ്റൻറ്റ് കറണ്ട് എന്തിനാണ് ഈ ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് പവർ സപ്ലൈ എന്തിനാ ഒക്കെ ഉള്ളത് ഈ കാര്യം പറയുമ്പോൾ പൂർണ്ണമായിട്ടും മനസ്സിലാവും ഓക്കെ ഈ ഒരു ഫിഗർ ശ്രദ്ധിക്കുക ഇതൊരു ആർക്ക് ലെങ്ത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഈ അറ്റത്ത് കിടക്കുന്ന ഈ ഒരു ഫിഗർ എന്ന് പറയുന്നത് ഷോർട്ട് ആർക്ക് ലെങ്ത്താണ് മറ്റേതൊരു ലോങ്ങ് ആർക്ക് ലെങ്ത്താണ് ഓക്കെ ഒരു ഫിഗർ ഒരു ലോങ്ങ് ആർക്ക് ലെങ്ത്തിൻ്റെ ഫിഗറാണ് അപ്പോൾ ഇവിടെ ഞാൻ ഒരു ഫിഗർ എടുക്കുകയാണ് ഈ ഒരു ഷോർട്ട് ആർക്ക് ലെങ്ത്ത് എടുക്കുകയാണെങ്കിൽ എന്താണ് വളരെ ചെറിയൊരു ഡിസ്റ്റൻസ് ഉള്ളൂ അല്ലേ ഇലക്ട്രോഡ് ടിപ്പും ബേസ് മെറ്റൽ അല്ലെങ്കിൽ പാരൻ്റ് മെറ്റലിൻ്റെ സർഫസ് നമ്മൾ ചെറിയൊരു ഡിസ്റ്റൻസ് ഉള്ളൂ ഈ ലോങ്ങ് ആർക്ക് ലെങ്ത്ത് ആണെങ്കിൽ ഇലക്ട്രോഡിൻ്റെ ടിപ്പും അതുപോലെ തന്നെ ജോബ് അല്ലെങ്കിൽ പാരൻ്റ് മെറ്റൽ അല്ലെങ്കിൽ ബേസ് ബേസ്മെറ്റലിൻ്റെ സർഫസ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്താണ് വളരെ വലുതാണ് ഇവിടെ ശ്രദ്ധിക്കാം ഇവിടെ ഞാൻ രണ്ട് ടേംസ് എഴുതിയിട്ടുണ്ട് കറണ്ടും അതിൻ്റെ നേരെ പെനട്രേഷൻ എന്ന് പറഞ്ഞെഴുതിയിട്ടുണ്ട് വോൾട്ടേജും ബീഡ് സൈസ് എന്ന് സൈസെന്ന് പറഞ്ഞെഴുതിയിട്ടുണ്ട് ഈ രണ്ട് കറണ്ട് വോൾട്ടേജ് ഈ രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ടായിരുന്നു നമ്മൾ തൊട്ട് മുന്നേ രണ്ട് പവർ സോഴ്സുകൾ പറഞ്ഞിരുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഈ വെൽഡിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കൺട്രോളിങ്സ് ഉണ്ട് ഏതൊക്കെയാണെന്ന് പെനട്രേഷൻ കൺട്രോൾ ചെയ്യുക മറ്റേത് വെൽഡ് ബീഡിൻ്റെ സൈസ് അല്ലെങ്കിൽ വിടുത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കറണ്ട് എന്ന് പറയുന്ന പ്രോപ്പർട്ടി കൺട്രോൾ ചെയ്യുന്ന വെൽഡിങ്ങിൽ കൺട്രോൾ ചെയ്യുന്നത് പെനട്രേഷൻ വോൾട്ടേജോ അതിൻ്റെ ബീഡ് സൈസ് അല്ലെങ്കിൽ ബീഡ് വിടുത്ത് എന്നൊക്കെ പറയാം അതിനെയാണ് കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഈ ഒരു ഷോർട്ട് ആർക്ക് ലെങ്ത്ത് ഉപയോഗിച്ചപ്പോൾ ഇവിടെയുള്ള കോൺ വിടുത്ത് എന്ന് പറയുന്നത് എന്താണ് വളരെ ചെറുതാണ് ലോങ്ങ് ആർക്ക് ലെങ്ത്തിൽ ആയപ്പോൾ കോൺ കോൺവെടുത്ത് കുറച്ച് കൂടി ഇനി ഷോർട്ട് ആർക്ക് ലെങ്ത്തിൽ ആകുമ്പോൾ പെനട്രേഷൻ എന്ത് ചെയ്യും ഈ ഒരു പെനട്രേഷൻ കുറച്ചും കൂടി കൂടുതലായിരിക്കും ലോങ്ങ് ആർക്ക് ലെങ്ത്തിൽ പെനട്രേഷൻ എന്തായിരിക്കും കുറവായിരിക്കും അപ്പോൾ ഈ ഫിഗർന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ അങ്ങനെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഈ ഷോർട്ട് ആർക്ക് ലെങ്ത്തും ലോങ്ങ് ആർക്ക് ലെങ്ത്തും അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ വെൽഡ് ചെയ്യുകയാണ് നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് കയ്യിലാണ് എന്ത് ചെയ്ത് ടോർച്ച് ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെൽഡിംഗ് കണ്ണ് നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചെറിയൊരു മൂവ്മെൻറ്റിലുള്ള ഒക്കെ മൂലം ഈ ഒരു ആർക്ക് ലെങ്ത്ത് എന്ത് ചെയ്യും കയ്യിലുള്ള ചെറിയൊരു വേരിയേഷൻസ് മൂലം ഈ ഒരു ആർക്ക് ലെങ്ത്ത് എന്ത് ചെയ്യും ചെയ്ഞ്ച് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അങ്ങനെ ചേഞ്ച് ചെയ്യുമ്പം ഇവിടെ ശ്രദ്ധിക്കുക ഈ ഒരു ഷോർട്ട് ആർക്ക് ലെങ്ത്തിൽ ലോവർ ആർക്ക് വോൾട്ടേജ് ആണ് ലോങ് ആർക്ക് ലെങ്ത്തിൽ ഒരു ഹയർ ആർക്ക് വോൾട്ടേജ് ആണ് അല്ലേ ഇനി ഈ ഒരു ചേഞ്ച് നമ്മൾ ഞാൻ പറഞ്ഞു കൈകൊണ്ട് നമ്മൾ വെൽഡ് ചെയ്യുമ്പം ഈ വെൽഡിങ് ഗണ് ഹോൾഡ് ചെയ്യുമ്പം ഈ ഒരു ചെറിയ വേരിയേഷൻ എന്തായാലും സംഭവിക്കും അങ്ങനെ സംഭവിക്കുമ്പം ആലോചിച്ച് നോക്കാം ഇവിടെ ലോവർ ആർക്ക് വോൾട്ടേജ് ആണ് അപ്പോൾ ഈ ആർക്ക് ലെങ്ത് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ചിട്ട് എന്ത് മാറും നമ്മുടെ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യുന്നുണ്ട് വോൾട്ടേജിൽ ചേഞ്ച് സംഭവിക്കുന്നു വോൾട്ടേജ് ഈ കേസിൽ എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് ഈ കേസിൽ വോൾട്ടേജ് കൂടുന്നുണ്ട് അല്ലേ അങ്ങനെ വോൾട്ടേജിൽ വരുന്ന മാറ്റം എന്തിനേം കൂടിയും ബാധിക്കുന്നുണ്ട് കറണ്ടിനെയും കൂടിയും ബാധിക്കും ഇവിടെ വോൾട്ടേജ് ലോവർ ആണെങ്കിൽ കറണ്ട് എന്ത് ചെയ്യും കൂടും അങ്ങനെ കറണ്ട് കൂടുന്നതിനെക്കൊണ്ടാണ് ഞാൻ ഇവിടെ തൊട്ട് മുന്നേ പറഞ്ഞത് എന്താണ് പെനട്രേഷൻ കൂടുതലായിരിക്കും അല്ലേ കറണ്ടിനെ ഡിപ്പ കറണ്ട് കൺട്രോൾ ചെയ്യുന്നത് ആരെയാണ് പെനട്രേഷൻ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഹയർ ആർക്ക് ലെങ്ത് ലെങ്ത്ത് ഇവിടെ ആർക്ക് വോൾട്ടേജ് കൂടുതലാണ് ആർക്ക് ലെങ്ത്ത് കൂടിയപ്പം ആർക്ക് വോൾട്ടേജ് എന്ത് ചെയ്തു കൂടി അങ്ങനെ വോൾട്ടേജ് ആയിട്ട് വോൾട്ടേജ് കൺട്രോൾ ചെയ്യുന്നത് ആരെയാണ് ബീഡ് സൈസിന് സ്വാഭാവികമായിട്ട് ഇവിടെത്തെ കോൺ വെടുത്ത് അല്ലെങ്കിൽ ബീഡ് എന്ന് വിടുത്തെന്ന് എന്തായിരിക്കും കൂടുതലായിരിക്കും ഓക്കെ അങ്ങനെ ഇവിടെ ആ ഒരു ആർക്ക് വോൾട്ടേജ് കൂടിയപ്പം കറണ്ട് കുറഞ്ഞു അതാണ് ഞാൻ ഇവിടെ പെനട്രേഷൻ കുറവാണെന്ന് പറയാനുള്ള കാരണം ഓക്കെ ആണല്ലോ അപ്പോൾ ചെറിയ കയ്യിലുള്ളൊരു മൂവ്മെൻ്റ് നമ്മളെ വെൽഡർ അല്ലെങ്കിൽ ഓപ്പറേറ്ററെ ഒരു ചെറിയ ഹാൻഡിലുള്ള മൂവ്മെൻ്റ് വേരിയേഷൻ മൂലം നമുക്ക് രണ്ട് ആർക്ക് ലെങ്തുകൾ വ്യത്യാസപ്പെട്ടിരിക്കും അങ്ങനെ വ്യത്യാസപ്പെടുമ്പോൾ വോൾട്ടേജും വ്യത്യാസപ്പെടും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ റെസിസ്റ്റൻസിൽ ഉണ്ടാകുന്ന വേരിയേഷൻ മൂലം നമുക്ക് കറണ്ടിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വേരിയേഷൻ ഇല്ലാതാക്കിയിട്ട് ഈ കോൺസ്റ്റൻറ്റ് കറണ്ടാക്കുക അല്ലെങ്കിൽ കോൺസ്റ്റൻ്റ് വോൾട്ടേജ് ആക്കി നിലനിർത്തുക എന്നുള്ളതാണ് പവർ സോഴ്സ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് നിലനിർത്താം അതാണ് ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞത് ഏതൊക്കെയായിരുന്നു കോൺസ്റ്റൻറ്റ് കറണ്ടും അതുപോലെ കോൺസ്റ്റൻ്റ് വോൾട്ടേജും അപ്പോൾ ഞാനിപ്പം പറഞ്ഞ ഈ ഒരു കാരണം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ചൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിനെ പറ്റിയിട്ട് നമുക്ക് ഓരോന്നും അതായത് കോൺസ്റ്റൻ്റ് കറണ്ടിനെ കുറിച്ചിട്ടും അതുപോലെ കോൺസ്റ്റൻ്റ് വോൾട്ടേജിനെ പറ്റിയിട്ട് നമുക്കൊന്ന് ആയിട്ട് പഠിക്കാം അതെങ്ങനെയാണെന്നുള്ളത് ഓക്കെ അതിലാദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റൻറ്റ് വോൾട്ടേജിനെ കുറിച്ചിട്ടാണ് അപ്പോൾ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് നമ്മൾ ഉപയോഗിക്കുന്നത് ജി എം എ ഡബ്ലുവിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കാം ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഇവിടെ ഒരു എക്സ് ആക്സസ്സില് അതിൻ്റെ ആംബറേജ് കറണ്ട് റേറ്റിങ്ങും വൈ ആക്സസില് വോൾട്ടേജ് ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ശ്രദ്ധിച്ചാലറിയാം കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ആണല്ലേ നമ്മൾ പഠിക്കുന്നത് ഇവിടെ കണ്ടോ കറണ്ടിൽ വലിയൊരു മാറ്റം ഉണ്ടായി അതായത് ഈ ഒരു മുന്നൂറിനിന്ന് ഇരുന്നൂറിലേക്ക് വന്നു അല്ലെങ്കിൽ ഇരുന്നൂറിൽ നിന്ന് നൂറിലേക്കായി അപ്പോഴൊക്കെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജിൽ വന്നിരിക്കുന്നത് ചെറിയ വളരെ ചെറിയ ഈ കറണ്ടിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ വോൾട്ടേജിൽ വളരെ ചെറിയൊരു വേരിയേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത് ഓക്കെ ഇങ്ങനെ വളരെ ചെറിയൊരു വേരിയേഷൻ അതായത് വെ വെറും മൈന്യൂട്ടായിട്ടുള്ളൊരു വേരിയേഷൻ അത് നമ്മൾ എടുക്കും ചെയ്തെടുക്കും ആക്കി എടുക്കും ഓക്കെ അതാ അതാണ് അങ്ങനെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് എന്ന് പേര് വരാനുള്ളൊരു കാരണം ഇനി ഇവിടെ ശ്രദ്ധിക്കുക ഈ ഒരു കോൺസ്റ്റൻ്റ് വോൾട്ടേജ് വെൽഡിങ് ഒരു കോൺസ്റ്റൻ്റ് വോൾട്ടേജ് ഗ്രാഫിൽ ഞാൻ പറഞ്ഞു കറണ്ടിലുള്ള വലിയൊരു മാറ്റം എങ്ങനെയാണ് ഈ കറണ്ടിലൊരു വലിയൊരു മാറ്റം വരുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കോൺസ്റ്റൻ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത് ജി എം എ ഡബ്ല്യുവിൽ ഉപയോഗിക്കുന്ന ഒരു പവർ സോഴ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഇത് ജി എം എ ഡബ്ല്യുവിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത് ഒരു സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വെൽഡിംഗ് രീതികളിലൊക്കെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺസ്റ്റൻ്റ് വോൾട്ടേജ് ആയിരിക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കുക കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് പവർ സോഴ്സുകളായിരിക്കും അപ്പോൾ അത് ഏതൊക്കെയാണ് അങ്ങനെ സെമി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒന്ന് നമുക്ക് ഓൾറെഡി അറിയാം ജി എം എ ഡബ്ല്യു എഫ് സി എ ഡബ്ല്യു പിന്നെ എസ് എ ഡബ്ല്യു എഫ് സി എ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ഫ്ലെക്സ് കോഡ് ആർക്ക് വെൾഡിങ് എസ് എ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ സബ് മെർജഡ് ആർക്ക് വെൾഡിംഗ് ഇതിലൊക്കെ ഇലക്ട്രോഡിൻ്റെ ഫീഡിങ് ഓട്ടോമാറ്റിക് ആയിരിക്കും ബാക്കി മൂവ്മെൻറ്റ്സ് മാത്രമേ അതായത് ടോർച്ചിൻ്റെ ആംഗിൾ അതുപോലെ തന്നെ ആർക്ക് ട്രാവൽ സ്പീഡ് ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു ഓപ്പറേറ്റർ എന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത് ബാക്കി ഇലക്ട്രോഡിൻ്റെ ഫീഡിങ് കംപ്ലീറ്റ്ലി എന്താണ് ഓട്ടോമാറ്റിക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ഈ ഒരു വയർ എക്സ്റ്റൻഷൻ ഇലക്ട്രോഡിൻ്റെ ഉണ്ടാകുന്ന വ്യത്യാസം കറണ്ടിനെ വ്യത്യാസപ്പെടുത്തും അങ്ങനെ ഉണ്ടാകുന്ന വലിയൊരു മാറ്റം അതാണ് മുന്നേ വന്ന എക്സ് ആക്സസിലുള്ള വലിയൊരു മാറ്റം നമുക്കിവിടെ വൈ ആക്സസിലുള്ള വോൾട്ടേജിൽ വളരെ മൈന്യൂട്ടായിട്ടേ കാണിക്കുന്നുള്ളൂ അപ്പോൾ ആ മൈന്യൂട്ടിനെ നമ്മൾ എന്താക്കി എടുക്കുന്നു ഒരു കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുന്നു അങ്ങനെ നമ്മൾ ഇതിനെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് പവർ സോഴ്സ് എന്ന് നമ്മൾ പറയുന്നു പിന്നെ ശ്രദ്ധിക്കുക ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വോൾട്ടേജ് വേരിയേഷൻ ഒരു ഫ്ലാറ്റ് ഷേപ്പിലാണ് അല്ലേ ഈ ഒരു ഈ ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത് വളരെ ഒരു ഫ്ലാറ്റായിട്ടാണ് നമ്മൾ എടുക്കുന്നത് അതിനെക്കൊണ്ടാണ് അതിന് വേറൊരു പേര് നമ്മൾ വിളിച്ചത് ഏതാണ് ഫ്ലാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പവർ സോഴ്സ് എന്ന് പറയാൻ കാരണം ഈ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് വളരെ ഫ്ലാറ്റ് രീതിയിലാണ് പോയിരിക്കുന്നത് അതിനെക്കൊണ്ടാണ് അതിനെ നമ്മൾ ഒരു ഫ്ലാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പവർസോഴ്സ് എന്നു കൂടി വിളിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇങ്ങനെ ഈ ഒരു വോൾട്ടേജ് വ്യത്യാസപ്പെട്ടാൽ എന്താണ് ഇപ്പം കറണ്ടിന് ഈയൊരു വയറിൻ്റെ എക്സ്റ്റൻഷൻ മാറുമ്പം കറണ്ട് മാറും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വോൾട്ടേജ് മാറും എന്നൊക്കെ പറഞ്ഞു എന്തിനാണ് നമ്മൾ അവിടെ ഈ ഒരു സെമി ഓട്ടോമാറ്റിക് വെൽഡിംഗ് രീതിയിൽ ഈ ഒരു വോൾട്ടേജ് നമ്മൾ ആക്കി നിർത്തുന്നത് അവിടെയുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് മോഡ്സ് ഓഫ് മെറ്റൽ ട്രാൻസ്ഫറാണ് ഈ ഒരു വോൾട്ടേജ് പവർ സോഴ്സ് അതായത് വെൽഡിങ്ങിൻ്റെ ആർക്ക് വോൾട്ടേജ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോഡ്സ് ഓഫ് മെറ്റൽ ട്രാൻസ്ഫർ അതായത് ഈ ഇലക്ട്രോഡ് വയറിൽ നിന്നും ബേസ് മെറ്റൽ അല്ലെങ്കിൽ ജോയിൻറ്റിലേക്ക് മെറ്റൽ ട്രാൻസ്ഫറിങ്ങിൽ എന്ത് ചെയ്യും അവിടെ ട്രാൻസ്ഫറിങ്ങിൽ വളരെ വ്യത്യാസം വരും അപ്പം അത് നാല് പ്രധാനപ്പെട്ട മോഡ്സ് ഓഫ് മെറ്റൽസ് ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം അങ്ങനെ അത് വ്യത്യാസപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊസിഷണൽ ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും നമുക്കറിയാം പല പൊസിഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വെൽഡ് ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഫ്ലാറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ഹോറിസോണൽ ചെയ്യുന്നുണ്ട് വെർട്ടിക്കൽ ചെയ്യുന്നുണ്ട് ഓവർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അന്ന് നമുക്ക് ഒരു വെൽഡറിന് എന്ത് ചെയ്യാൻ പറ്റില്ല കൺട്രോള് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഇല്ലാതാക്കിയിട്ട് നല്ലൊരു കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പവർ സോഴ്സ് കോൺസ്റ്റൻ്റ് വോൾട്ടേജ് ആക്കി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഫ്ലാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പവർ സോഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് കോൺസ്റ്റൻ്റ് വോൾട്ടേജ് പവർ സോഴ്സസിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ ഇത് പറയുമ്പം തന്നെ നമ്മൾ പറയേണ്ട ഒരു സോഴ്സും കൂടി ഉണ്ട് കോൺസ്റ്റൻറ്റ് കറണ്ട് അപ്പോൾ നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം അടുത്തത് നമ്മൾ കോൺസ്റ്റൻ്റ് കറണ്ട് പവർ സോഴ്സിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് ഇവിടെ ശ്രദ്ധിക്കുക ഈ ഒരു ഗ്രാഫിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് ആക്സസ്സിൽ ആംബിറേജ് അല്ലെങ്കിൽ ആ കറണ്ട് റേറ്റിംഗ് ആണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് വൈ വോൾട്ടേജ് ആണ് അപ്പോൾ ഈ ആർക്ക് ലെങ്ത്ത് വ്യത്യാസപ്പെടുമ്പോൾ അതായത് വോൾട്ടേജ് വേരി ചെയ്യും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തു ചെയ്യും കറണ്ടിലും വേരിയേഷൻ ഉണ്ടാവും നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് കോൺസ്റ്റൻറ്റ് കറണ്ട് അല്ലെങ്കിൽ ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് പവർ സോഴ്സ് ഉപയോഗിക്കുന്ന വെൽഡിംഗ് പ്രോസസ്സുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ എസ് എം എ ഡബ്ല്യു ജി ടി എ ഡബ്ല്യു ഈ തുടങ്ങിയ പ്രധാനപ്പെട്ട വെൽഡിംഗ് രീതികളിലൊക്കെ തന്നെയാണ് നമ്മൾ കോൺസെൻറ്റ് കറണ്ട് പവർ സോഴ്സുകൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോർച്ചിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോഡ് ഹോൾഡറിൻ്റെ ആംഗിൾ അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോഡ് ഫീഡിങ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മാന്വലിയാണ് അതായത് വെൽഡർ അല്ലെങ്കിൽ ഓപ്പറേറ്ററെ ഹാൻഡിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ചിട്ട് മാറാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നേരത്തെ നമ്മളെ ഇലക്ട്രോഡ് ഫീഡിങ് എന്തായിരുന്നു ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിരുന്നു ഇതിലെല്ലാ മൂവ്മെൻറ്റ്സും കൺട്രോൾ ചെയ്യുന്നത് ബൈ ഹാൻഡാണ് അങ്ങനെ വരുമ്പം അവിടെ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ലെങ്ത്തിൽ വളരെ വ്യത്യാസം പെടുകയും അതോടൊപ്പം തന്നെ കറ വോൾട്ടേജിലെ വ്യത്യാസം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട് കുറയാനും അത് വോൾട്ടേജ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും കറണ്ട് കുറയും അങ്ങനെ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറണ്ട് കൺട്രോൾ ചെയ്യുന്നത് ആരെയാണ് വെൽഡിങ്ങിൽ പെനട്രേഷൻ ആണ് അപ്പോൾ പെനട്രേഷനെ ബാധിച്ചു കഴിഞ്ഞാൽ വെൽഡിൻ്റെ ക്വാളിറ്റിയൊക്കെ മോശമാകാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പോൾ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറണ്ടിനെ ആക്കി വെക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഒരു ആർക്ക് ലെങ്ത്ത് വ്യത്യാസപ്പെട്ടു കഴിഞ്ഞാൽ വോൾട്ടേജിൽ ഉണ്ടാകുന്ന ഒരു വെ ഒരു വേരിയേഷൻ വോൾട്ടേജിൽ ഇവിടെ ശ്രദ്ധിച്ചാലറിയാം ഇവിടെ ഒരു വലിയൊരു വേരിയേഷനാണ് ഇവിടെ വലുതാണെങ്കിൽ നമ്മുടെ കറണ്ടിൽ എന്താണ് ഈ ഈ ഒരു വേരിയേഷനെക്കാട്ട് എത്രയോ ചെറുതാണ് കറണ്ടിലുള്ള വേരിയേഷൻ എന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയേഷൻ കുറച്ച് ചെറുതായിരിക്കും കറണ്ടിൽ അതായത് കറണ്ട് എന്തു തന്നെയാണ് ഒരു കോൺസ്റ്റൻറ്റാക്കി തന്നെ നമുക്ക് പറയാം ഓക്കെ ഇനി ഇവിടെ ശ്രദ്ധിക്കുക ഈയൊരു കറവ് ശ്രദ്ധിക്കുക കറവ് വളരെ ചാഞ്ഞിട്ടല്ല പെട്ടെന്നുള്ളൊരു കുറയലാണ് അതിനൊക്കെ ആ ഒരു ക്യാരക്ടർ ആ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിനെന്ത് പറയുന്നത് ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊരു പേരുകൂടി വരാനുള്ള കാരണം ഇത് കണ്ടോ പെട്ടെന്നുള്ള പെട്ടെന്നുള്ളൊരു ഇറക്കാണല്ലേ അതിനെ കൊണ്ടാണ് അതിനെന്തു പറയുന്നത് ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്നുകൂടി പറയുന്നത് ഓക്കെ ഇനി ഇത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വെൽഡിങ് ഒരു കോൺസ്റ്റൻറ്റ് കറണ്ട് പവർ സോഴ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വെൽഡിംഗ് രീതികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് എസ് എം എ ഡബ്ല്യു അതായത് ഷീൽഡ് മെറ്റൽ ആർക്ക് വെൽഡിംഗ് അല്ലെങ്കിൽ ജി ടി എ ഡബ്ല്യു അല്ലെങ്കിൽ നമ്മൾ ടിഗ് വെൽഡിംഗ് എന്നൊക്കെ പറയാറുണ്ട് ഇത് അതായത് മാനുവലി കംപ്ലീറ്റ് ഓപ്പറേറ്റർ ഹാൻഡിലാണ് കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം അത് മാനുവലായിട്ട് ചെയ്യാമെന്ന് പറയാം അല്ലേ അങ്ങനെയുള്ള വെൽഡിംഗ് രീതികളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺസ്റ്റൻറ് കറണ്ട് അല്ലെങ്കിൽ ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് പവർ സോഴ്സുകളാണെന്ന് പറയാം ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ജി എം എ ഡബ്ല്യുവിൽ ഉപയോഗിക്കുന്ന പവർ സോഴ്സുകളെ കുറിച്ചിട്ടായിരുന്നു അപ്പോൾ അതിൽ തന്നെ നമ്മൾ അത് പവർ സോഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ജി എം എ ഡബ്ല്യുവിൽ നമ്മൾ പറഞ്ഞു അല്ലേ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ഡി സി പവർ സോഴ്സ് ആണ് ഉപയോഗിക്കുന്നത് ഡി സിയിൽ തന്നെ ഡി സി ഇ പി അതായത് റിവേഴ്സ് പൊളാരിറ്റിയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട പവർ സോഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ ആർ അതായത് കോൺസ്റ്റൻ്റ് കറണ്ട് അല്ലെങ്കിൽ ഡ്രൂപ്പിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് പവർ സോഴ്സുകളും രണ്ടാമതായിട്ട് കോൺസ്റ്റൻറ് വോൾട്ടേജ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് പവർ സോഴ്സുകളും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഗ്രാഫൊക്കെ വെച്ചിട്ട് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടായി അപ്പോൾ അതിൽ തന്നെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ കോൺസ്റ്റൻ്റ് കറണ്ട് ഉപയോഗിക്കുന്നതെന്നും ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കോൺസ്റ്റൻ്റ് വോൾട്ടേജ് പവർ സോഴ്സ് ഉപയോഗിക്കുന്നതെന്നും പറഞ്ഞു അപ്പോൾ ഇന്നെടുത്ത ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്തൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം ഫോർ ഓൾ കോമ്പറ്റേറ്റീവ് എക്സാം കോച്ചിങ് പ്ലീസ് വിസിറ്റ് ഡോട്ട് കോം